കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും കോടതിയുടെ ഭാഗത്ത് നിന്ന് നിശിതമായ വിമർശനം ഏൽക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ, കേരള സർക്കാരിന് മോൺസൺ മാവുങ്കലിന്റെ കേസിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നാണ് നിശിതമായ വിമർശനം ഏൽക്കേണ്ടി വന്നത്. ഡൽഹിയിലെ വായു മലിനീകരണത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രത്തിനും ഡൽഹി സർക്കാരിനും കോടതി താക്കീത് നൽകി. സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ഒന്നും നടക്കുന്നില്ല, മലിനീകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, സമയം മാത്രം പാഴാക്കുകയാണ്, ചീഫ് ജസ്റ്റിസ് എൻ വി രമണ വാദത്തിനിടെ പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ വായുവിന്റെ ഗുണനിലവാരം മോശമാക്കുന്ന വ്യാവസായിക വാഹന മലിനീകരണത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് കേന്ദ്രത്തിനും ഡൽഹിക്കും അയൽ സംസ്ഥാനങ്ങൾക്കും കോടതി അന്ത്യശാസനം നൽകി. ഇത് തുടർച്ചയായ 4-ാമത്താഴ്ചയാണ് ദേശീയ തലസ്ഥാനത്തെ വായു പ്രതിസന്ധിയെക്കുറിച്ച് കോടതി വാദം കേൾക്കുന്നത്. വായു മലിനീകരണത്തിന് പരിഹാരം കാണാത്തതിന് നേരത്തെയും കേന്ദ്രത്തിനും ഡൽഹി സർക്കാരിനും കോടതിയുടെ താക്കീത് ലഭിച്ചിരുന്നു. ഇതേ സമയം തന്നെ കേരള സർക്കാരിനും ഹൈക്കോടതിയുടെ താക്കീത് ലഭിച്ചിരിക്കുന്നു. പുരാവസ്തു തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കലിന്റെ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് കിട്ടിയിരിക്കുന്നത്. പോലീസിന്റെ പീഡനത്തിനെതിരെ മോൺസന്റെ ഡ്രൈവർ അജി നൽകിയ കേസ് തീർപ്പാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ സമർപ്പിച്ച അപേക്ഷയിന്മേലാണ് കോടതിയുടെ വിമർശനം. സർക്കാരിന്റെ ഹർജി നിയമപരമല്ലെന്നും നിലനിൽക്കുന്നതല്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മോൺസന്റെ കേസിൽ ഹൈക്കോടതി ഇടപെടലുകളെ വിമർശിക്കുന്ന സർക്കാർ അപേക്ഷയിലാണ് സിംഗിൾ ബെഞ്ച് അതൃപ്തി പ്രകടിപ്പിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആവശ്യമുന്നയിച്ച ADGP ശ്രീജിത്തിന്റെ ഹർജി തള്ളുകയാണെന്നും യഥാർത്ഥത്തിൽ പിഴയോടെ തള്ളുകയാണ് വേണ്ടിയിരുന്നതെന്നും കോടതി വിമർശിച്ചു. പോലീസ് പീഡനത്തിന് ഇരയായെന്ന അജിയുടെ ഹർജി തീർപ്പാക്കണമെന്ന് പറയാൻ പോലീസിനോ സർക്കാരിനോ അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. പോലീസുകാർക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾ തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പോലും എന്ത് അടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിച്ചു. അതേസമയം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കോടതി സമ്മതിക്കുന്നില്ലെന്ന മറുപടിയാണ് സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയത്. കേസിലെ വാദങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ കോടതി തുടർച്ചയായി ഇടപെടുന്നുവെന്നും കൃത്യമായ വാദങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെന്നും DGP ചൂണ്ടിക്കാട്ടി. ഇതോടെ കടുത്ത വിമർശനമാണ് കോടതി നടത്തിയത്. ആരോപണം ഉന്നയിക്കുന്നത് കോടതിക്ക് നേരെയാണെന്ന് ഓർക്കണമെന്നും കോടതിയുടെ വായ് മൂടി കെട്ടാനാണോ ആവശ്യപ്പെടുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. അജി നൽകിയ ഹർജി വിശദമായി കേട്ടതിന് ശേഷമേ തീർപ്പാക്കുമെന്നും കോടതി വ്യക്തമാക്കി.